വേറെ ആരുമില്ല എനിക്ക്. എൻ്റെ മോൻ ഞാൻ, എൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയാണ്, എനിക്ക് വേറെ ആരുമില്ല. അമ്മയോ സഹോദരിമാരോ ആരെങ്കിലും ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. നമസ്കാരം. പെരുമാതുറയിലാണ് നിൽക്കുന്നത്. ഇവിടെ 28 വയസ്സുള്ള അഫ്സൽ എന്ന സഹോദരൻ്റെ വീട്ടിൽ. ഈ അഫ്സൽ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. തൻ്റെ ജോലിയും കഴിഞ്ഞ് ഉപജീവനത്തിനായുള്ള വക മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം അഫ്സൽ അടുത്തുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് നടന്നു വരുന്ന വഴിക്ക്, റോഡിൻ്റെ ഒരു വശം ചേർന്ന് നടന്നു വരുന്ന വഴിക്ക് ഓവർ സ്പീഡിലെത്തിയ ഒരു കാർ അഫ്സലിനെ ഇടിച്ചു തെറിപ്പിച്ചു. അതും ഒരു തവണയല്ല, രണ്ട് തവണ. ഒരിക്കൽ ഇടിച്ചു തെറിപ്പിച്ചു, വീണ്ടും രണ്ടാമത് എന്ന് വീണ്ടും ഇടിച്ചു. ഈ രണ്ടിടിയും അഫ്സലിൻ്റെ തലയ്ക്കായിരുന്നു. അക്ഷരാർത്ഥത്തിൽ തല ചിന്നിച്ചിതറി എന്ന് തന്നെ പറയാം. അനന്തപുരി ഹോസ്പിറ്റലിൽ ഏതാണ്ട് 20 ദിവസത്തോളം അബോധാവസ്ഥയിൽ കിടന്നു അഫ്സൽ എന്ന ഈ ചെറുപ്പക്കാരൻ. ഇതാണ് അഫ്സൽ, ആരോഗ്യവാനായി കുടുംബം പുലർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ. റോഡ് സൈഡിൽ കൂടെ നടന്നു വന്നപ്പോൾ അമിത വേഗത്തിലെത്തിയ ഒരു കാറുകാരൻ ഇടിച്ച് തെറിപ്പിച്ചത് കാരണം തൻ്റെ ജീവിതവും സ്വപ്നങ്ങളും ആരോഗ്യവും ഒക്കെ തകർന്ന് കിടക്കയിലായിപ്പോയ ഒരു ഹതഭാഗ്യവാൻ. എന്താണ് പറ്റിയത് പറയാം? ഞാൻ കുറച്ച് പേർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, എന്നുവെച്ചാൽ ജോലി പൈസയാണ്. ജോലി ആറുപേരിൽ ജോലി ചെയ്തതിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ആ പൈസയും കൊടുത്ത് വീട്ടിൽ, എൻ്റെ പൈസയും വീട്ടിൽ കൊടുത്ത് ഞാൻ അസ്സറ നമസ്കരിക്കാൻ പോയാണ്. അസ്സറ നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് തിരിച്ചു പറഞ്ഞ വഴിക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതെ, റോഡ് സൈഡിൽ കൂടെ നടന്നു വരികയായിരുന്നു. വണ്ടി റോഡ് വണ്ടി വരണോ ഇല്ലേ ഒന്ന് നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് പുറത്ത് വന്നതാണ്. പിന്നെ റോഡ് ക്രോസ് ചെയ്ത് സൈഡിൽ വെച്ചായിരുന്നു ഇടിച്ചത്. ഓർമ്മ കിട്ടുന്നുണ്ടോ അന്നത്തെ സംഭവം? അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇടിച്ചതിന് ശേഷം വേറെ ഒന്നും എനിക്ക് ഒരു ഓർമ്മയില്ല. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ വരുന്നില്ല. ആരെങ്കിലുമൊക്കെ, ഉമ്മായോ സഹോദരിമാരോ ആരെങ്കിലും ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ലേ, ഒന്നും ഓർമ്മയില്ല. നമ്മൾ എന്തിനാണ് വന്നതെന്ന് അഫ്സൽ അറിയാമോ? ഇല്ല, അറിയില്ല. റോഡ് വക്കിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അശ്രദ്ധമായി അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് തെറിപ്പിച്ച അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന അഫ്സലിൻ്റെ ഇന്നത്തെ നില ആ കുടുംബത്തിൻ്റെ മുഴുവൻ മുന്നോട്ടുള്ള പ്രയാണവും നിശ്ചലമാക്കിയിരിക്കുകയാണ്. എനിക്ക് വേറെ ആരുമില്ല ജോലി ചെയ്തുകൊണ്ട് തരാൻ. ഈ മോനാണ് എന്നെ നോക്കി, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 12 കൊല്ലമായി, ക്യാൻസറായിട്ടാണ് മരിച്ചത്. ജോലിയും കഴിഞ്ഞ് കയറി വരണ വരവിൽ ഒരു കാറും ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ് കൊണ്ടുവച്ച് ഇടിച്ച് തെറിപ്പിച്ച് അവിടെ നിന്ന് നാട്ടുകാരെല്ലാവരും കൂടെ എടുത്തുകൂട്ടിയാണ് അനന്തപുരിയിൽ കൊണ്ടുപോയി. 8 ലക്ഷം രൂപ വരെയായി നാട്ടുകാർ സഹായിച്ചാണ് ഇവിടം വരെ എത്തിയത്. ഇനി അടുത്ത സർജറിക്ക് 4 ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത്. എൻ്റെ മോൻ്റെ ഈ ഭാഗം മൊത്തത്തിൽ തലയൊട്ടി പൊടിഞ്ഞു പോയി, ഇനി അവിടെ വേറെ സർജറി ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് സഹായിക്കാനും സംരക്ഷിക്കാനൊന്നും വേറെ ആരുമില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. എൻ്റെ മോൻ്റെ കുറച്ച് കൂട്ടുകാർ നല്ല പിള്ളേർ ആണ് ഇങ്ങനെ ഇത്രയെങ്കിലും ആക്കി തന്നത്. ഇനി അടുത്ത സർജറിക്ക് 4 ലക്ഷം രൂപ വേണമെന്ന് പറയണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് കിടക്കാടില്ല, ഞാൻ കിടക്കണ വീട് ഇതാണ്. ഉള്ള നുള്ളിപ്പിറക്കി പൊട്ടും പൊടിയൊക്കെ ഉണ്ടായിരുന്നത് വിറ്റാണ് മോനെ ഇപ്പം മാസം തോറും ചെക്കപ്പിന് കൊണ്ടുപോകണത് തന്നെ. പിന്നെ വെള്ളം കുടിക്കാൻ ആരെങ്കിലുമൊക്കെ തരണതാണ് കൊടുക്കുന്നത്. എന്നെ നോക്കിയ മോനാണ്, എനിക്ക് വേറെ ആരുമില്ല. നിങ്ങളെല്ലാവരും കൂടെ എന്നെ സഹായിക്കണം. തലയുടെ ഏത് ഭാഗത്താണ്? തലേൻ്റെ വലതു ഭാഗത്ത്, ഇടതു ഭാഗത്തും ചെയ്ത്, രണ്ടും ചെയ്ത് വലതു ഭാഗത്ത്. ഇങ്ങനെ ഇത്രയും ഭാഗം ഇല്ല. ഏത് ഭാഗത്താണ് ഓപ്പറേഷൻ കഴിഞ്ഞത്? ഈ ഭാഗത്തും കഴിഞ്ഞ്, ഈ ഭാഗത്തും കഴിഞ്ഞ്, രണ്ട് ഭാഗവും കഴിഞ്ഞിട്ട് ഈ ഭാഗത്തെ തലച്ചോറിൻ്റെതും ഈ ഭാഗത്തെ തലവെട്ടിയെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ണിൻ്റെയും നെഞ്ചിൻ്റെയും ഭാഗമുള്ള, ലെൻസിൻ്റെ ഭാഗമുള്ള തലവെട്ടിയാണ് പൊട്ടിപ്പോയതെന്നാണ് ഡോക്ടർ പറയണത്. ഇനി ഒരു ഓപ്പറേഷൻ കൂടെ കഴിഞ്ഞാൽ മാത്രമേ എന്തരെന്ന് പറയാൻ പറ്റൂ. എവിടെയാണ് ചികിത്സ? അനന്തപുരിയിൽ. ഇനി എത്ര രൂപ വേണ്ടി വരും? ഇനി 4 ലക്ഷം രൂപ വേണമെന്നാണ് അവർ പറയണത്. നമ്മളെ കൊണ്ട് യാതൊരു നിവൃത്തിയും ഇല്ല. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. എൻ്റെ മകൻ്റെ കൂട്ടുകാരാണ് ഇത്രയെങ്കിലും എനിക്ക് ആക്കി തന്നത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അപേക്ഷകൾ കൊടുക്കുകയും ആക്കിയൊക്കെ ചെയ്താണ് അന്നുള്ള ജീവിതം പോണത്. വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ. എൻ്റെ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും കൂടെ എന്തെങ്കിലും എന്നെ സഹായിക്കണം. വേറെ ആരുമില്ല എനിക്ക്. എൻ്റെ മോൻ ഞാൻ, എൻ്റെ കുടുംബത്തിൻ്റെ അത്താണിയാണ്, എനിക്ക് വേറെ ആരുമില്ല. അഫ്സലിൻ്റെ പിതാവ് നേരത്തെ തന്നെ ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെടുകയായിരുന്നു.
അഫ്സലിൻ്റെ അനുജനും സമാന രീതിയിൽ റോഡപകടം സംഭവിച്ച് കിടപ്പിലായതിനു ശേഷം അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തനാകുന്നതേയുള്ളൂ. സ്വന്തമായി ഒരു തുണ്ടു ഭൂമി പോലുമില്ലാത്ത ഇവരുടെ വീട് സർക്കാർ വക പുറമ്പോക്കിലാണ് നിലനിൽക്കുന്നത്. ഈ വീടും വളരെയേറെ തകരാറിലായ അവസ്ഥയിലാണ്. വളരെയേറെ ഗതികെട്ട അവസ്ഥയിലാണ് ഈ വീട്. കടലിനോട് ചേർന്നാണ് ഈ വീട് നിൽക്കുന്നത്. ഈ കടലിൻ്റെ ആക്രമണങ്ങളെയും കാറ്റിനെയൊക്കെ ഭേദിച്ച് ഈ വീട് ഏത് നിമിഷവും നിലം പൊത്താൻ തരത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അതും ഇവരുടെ സ്വന്തം ഭൂമിയല്ല ഇത്. ഇത് സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയാണ്. ഈ ഭൂമിയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വളച്ചു കെട്ടിയ ഒരു വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. അശ്രദ്ധമായി വാഹനം ഓടിച്ച് അഫ്സലിൻ്റെ ജീവിതം തകർത്ത വ്യക്തി ആദ്യ നാളുകളിൽ കുറച്ച് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ കുടുംബത്തെ തീരെ തഴഞ്ഞിരിക്കുകയാണ്. അഫ്സലിൻ്റെ തുടർ ചികിത്സകൾക്കും കുടുംബാംഗങ്ങളുടെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഈ കുടുംബം ഇന്ന് ദുരവസ്ഥയിലാണ്. അപകടത്തിൽ തലക്കേറ്റ വലിയ ആഘാതത്തിൽ നഷ്ടമായ അഫ്സലിൻ്റെ ഓർമ്മശക്തി ഇപ്പോഴും പൂർണ്ണമായും തിരിച്ചു കിട്ടിയിട്ടില്ല. അഫ്സലും ഉമ്മയും ഉമ്മുമ്മയും സഹോദരനും സഹോദരിയും അടങ്ങുന്ന ഈ കുടുംബം തങ്ങളുടെ ദുരവസ്ഥയിൽ നിന്നും കരകയറാനായി സുമനസ്സുകളുടെ കരുണയ്ക്കും സഹായത്തിനുമായി കാത്തിരിക്കുകയാണ്. വളരെയേറെ ദുഃഖകരമായ അവസ്ഥയാണ് ഈ വീട്ടിൽ. ഒരു വീട്ടിലെ രണ്ട് ആൺമക്കൾ വാഹനാപകടങ്ങളിൽപ്പെട്ട് വളരെയേറെ അവശരായി കഴിയുന്നു. റോഡ് വക്കിൽ കൂടി നടന്നു പോകുന്ന സമയത്താണ് ഈ രണ്ട് സഹോദരങ്ങൾക്കും അപകടങ്ങൾ പറ്റിയത്. ദയവായി അമിത വേഗത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ വാഹനങ്ങൾ അടിച്ചു പായിക്കുന്ന ഡ്രൈവർമാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് അനേകായിരം കുടുംബങ്ങളുടെ വരുമാനങ്ങൾ നിലച്ച് ആ വീടുകളുടെ അടുപ്പുകൾ പോയിക്കാൻ മാർഗമില്ലാതെ ഓരോ കുടുംബാംഗങ്ങളും ഇന്ന് നിശ്ചലമായി കട്ടിലുകളിൽ കിടക്കുകയാണ്. പെരുമാതുറയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന അഫ്സലിൻ്റെ വീട്ടിൽ നിന്ന് RS നിഷാദിനൊപ്പം താഹിർ മജീദ്, വിസ്മയ ന്യൂസ്.